നമസ്കാരം. അങ്ങനെ ഒന്നര വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് ചില മാതാപിതാക്കളെങ്കിലും ആഗ്രഹിച്ചിട്ടുമുണ്ടാകും. പക്ഷേ സ്കൂൾ തുറക്കാൻ പോകുന്നുവെന്ന് കേട്ടതോടെ മാതാപിതാക്കൾക്ക് ടെൻഷനും കൂടിയിട്ടുണ്ട്. അതുപോലെ ഒന്നര വർഷത്തെ നേരിൽ കാണാത്ത ചങ്ങാത്തവും ഓൺലൈൻ ക്ലാസ് വിശേഷങ്ങളും എല്ലാം നേരിൽ കണ്ട് പങ്കുവയ്ക്കാൻ കാത്തിരിക്കുകയാണ് കുരുന്നുകൾ. എന്നാൽ കേരളപ്പിറവി ദിനത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ അന്തരീക്ഷം വ്യത്യസ്തമാണ്. സാധാരണ സ്കൂൾ തുറക്കൽ രീതിയായിരിക്കില്ല ഇത്തവണത്തേത്. കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിലും TPR നിരക്ക് 10 താഴാത്ത സാഹചര്യത്തിലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ശ്രദ്ധക്കുറവും ഉണ്ടാകാൻ പാടില്ല. അതിനായാണ് സർക്കാർ സ്കൂളുകളിൽ ബയോ ബബിൾ എന്ന സംവിധാനം കൊണ്ടുവരുന്നത്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ IPLലും മറ്റും ബയോ ബബിൾ സംവിധാനമാണ് നടപ്പിലാക്കിയത്. കോവിഡ് 3 തരംഗം മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ സ്കൂളുകളിൽ വിടുന്നതിൽ ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകും. എന്താണ് ബയോ ബബിൾ? ലളിതമായി പറഞ്ഞാൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നവരെ മറ്റൊരിടത്തും ഇടപഴകാൻ അനുവദിക്കാതെ ദീർഘകാലം സംരക്ഷിക്കുന്നതാണ് ബയോ ബബിൾ. എന്നാൽ കേരളത്തിലെ സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാം. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിലും മറ്റും നടപ്പിലാക്കുന്ന ബയോ ബബിൾ സ്കൂളുകളിൽ നടപ്പാക്കില്ലെന്നതാണ് വസ്തുത. ചുറ്റുപാടുകളിൽ നിന്നും ഒരാൾക്ക് രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകളും സുരക്ഷിതത്വവും ഒരുക്കലാണ് ബയോ ബബിളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പരമാവധി സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ബയോ ബബിളിന്റെ ആശയം. അതായത് പുറം ലോകത്ത് നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടായിരിക്കും സ്കൂളുകളിലെ ബയോ ബബിൾ. കുട്ടികളെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിലനിർത്തിക്കൊണ്ട് ആ സ്ഥലങ്ങളിലെ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും. കുട്ടികളെ മാത്രമല്ല, അവരുമായി സമ്പർക്കം പുലർത്തുന്നവരായ അധ്യാപകർ, സ്കൂൾ അധികൃതർ എന്നിവരല്ലാതെ പുറത്തുനിന്ന് വേറെ ഒരാൾക്ക് പോലും സ്കൂളുകളിലേക്ക് പ്രവേശനമില്ല. ഇനി ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? സ്കൂളിലെ കുട്ടികൾ പരസ്പരം ഇടപഴകുന്നത് വിലക്കും. ഒരു സീറ്റിൽ 2 കുട്ടികൾ എന്ന രീതിയിലായിരിക്കും ക്രമീകരണം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഗ്രൂപ്പായി തിരിക്കും. കുട്ടികൾ ഇടപഴകുന്നതും സമ്പർക്കം പുലർത്തുന്നതും ആ ഗ്രൂപ്പിൽ ഉള്ളവരുമായി മാത്രമായിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ സുരക്ഷിതമായ അകലം പാലിച്ചായിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളിലും ഇതേ സുരക്ഷകൾ ഉറപ്പാക്കും. ഒരു സീറ്റിൽ ഒരു കുട്ടി എന്ന തരത്തിലായിരിക്കും ക്രമീകരണം. ഓട്ടോകളിലാകട്ടെ 2 പേർക്ക് യാത്ര ചെയ്യാം. ഭക്ഷണ സമയത്തെ സമ്പർക്ക സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്കൂൾ സമയം ഉച്ചവരെയാക്കി ചുരുക്കി. അതുകൊണ്ട് ഉച്ചഭക്ഷണവും ഉണ്ടാകില്ല. ഇത്തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കാനാകും. ബയോ ബബിൾ മാതൃക ഫലപ്രദമായി നടപ്പിലാക്കാനാണ് ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരുന്നത്. കുട്ടികൾ കൂട്ടം കൂടാനോ അടുത്തുള്ള കടകളിൽ പോയി ഭക്ഷണം കഴിക്കുവാനോ അനുവദിക്കില്ല. അധ്യാപകരും അനധ്യാപകരും 2 ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞവരാണെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. ഇനി കുട്ടികളിൽ ആർക്കെങ്കിലും കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ ആ ഗ്രൂപ്പിനെ മാത്രം നിശ്ചിത ദിവസത്തേക്ക് വീട്ടിൽ തന്നെ താമസിപ്പിക്കും. അതുപോലെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും എല്ലാ സ്കൂളുകളും സ്വീകരിക്കും. കുട്ടികൾക്കായി പ്രത്യേകം മാസ്കുകളും തയ്യാറാക്കും. സ്കൂളുകളിൽ മാസ്കുകൾ നിർബന്ധമായും കരുതണം. ആശങ്കയ്ക്കിടമില്ലാതെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ ബയോ ബബിളിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. വീഴ്ചയില്ലാത്ത ബയോ ബബിൾ അത്യധികം സുരക്ഷ ഒരുക്കുന്ന ശാസ്ത്രീയ രീതിയാണെന്ന് തെളിഞ്ഞതുമാണ്. സോ ലെറ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹാവ് എ സേഫ് സ്കൂളിംഗ്.